ാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കോയാണ്. നമുക്കിപ്പം മഴയില്ല, വല്ലാത്ത ചൂടാണ്, വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത ദുഃഖമാണ്. ഇന്നലത്തെ പുത്രന്റെ അവസാനം നമ്മൾ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ സ്കിനാ വൈസൻ മുഹീസൻ ഹനീഅൻ മരിയാ വദഖൻ മുജല്ലിലൻ സഹൻ തബഖൻ ദായിമാ അല്ലാഹുമ്മ സ്കിനൽ വൈസ് വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. കേരളത്തിന്റെ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട മഴ കിട്ടി എന്നല്ലാതെ നമുക്ക് വെള്ളമില്ലാത്ത അവസ്ഥയാണ്, നമുക്ക് വെള്ളമില്ലാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് കുടിവെള്ളത്തിന് വേണ്ടി മനുഷ്യൻ കിലോമീറ്ററുകളോളം നെട്ടോട്ടമോടുന്ന അവസ്ഥയാണ്. ഉള്ള പഴയ വെള്ളങ്ങൾ തന്നെ പ്യൂരിഫൈഡ് ചെയ്തുകൊണ്ട് കുപ്പികളുടെ ഉള്ളിലാക്കിയിട്ട് അതിന് പണം വാങ്ങുന്ന കാലമാണ്. ആവോളം നമ്മൾ കുടിച്ചിരുന്ന ഒരു കാലം തൊട്ടടുത്ത് നടന്ന് കടന്നു പോയിട്ടുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ വിപത്തിനെ കുറിച്ച് ഞാൻ പറയുന്നു, പക്ഷേ ചെറുതല്ലത് വലുത് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പാനീയങ്ങൾ നോമ്പുമായി നമ്മൾ ധാരാളം പാനീയങ്ങൾ കുടിച്ചിട്ടുള്ളവരാണ്, വ്യത്യസ്തമായ പാനീയങ്ങൾ കുടിച്ചിട്ടുള്ളവരാണ്. വീട്ടിൽ നിന്ന് കുടിച്ചവരാണ്, കടകളിൽ നിന്ന് കുടിച്ചവരാണ്, വഴിയോരങ്ങളിൽ നിന്ന് കുടിച്ചവരാണ്. ഇപ്പോൾ ഒരു പുതിയ പാനീയം ഇറങ്ങിയിട്ടുണ്ട്. അറിയാവുന്നവരുണ്ടാകും, അറിയാത്തവരുണ്ടാകും. ഫുൾ ജാർ സോഡാ എന്നാണ് അതിന്റെ പേര്. എന്തിനിത് പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്താണ് ആ സോഡയുടെ പ്രത്യേകത? എന്താണ് ആ വെള്ളത്തിന്റെ പ്രത്യേകത? എന്താണ് ആ ഡ്രിങ്ക്സിന്റെ പ്രത്യേകത? മുക്കാൽ ഭാഗമല്ലെങ്കിൽ ഫുള്ളായി സോഡ ഒഴുക്കുന്നു. ഒരു ഗ്ലാസ്സിൽ സോഡ ഒഴുക്കുകയാണ്. എന്നിട്ട് ചെറിയ ഒരു ഗ്ലാസ്സിൽ എന്തെല്ലാമോ മിശ്രിതങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ നിറഞ്ഞ സോഡയിലേക്ക് ഈ ഗ്ലാസ് ഇടുകയാണ്. ആ ഗ്ലാസ്സിലുള്ള പകുതി വെള്ളം വെളിയിലേക്ക് പതഞ്ഞു ഒഴുകുകയാണ്. ഈ ഒഴുകുന്നതിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാന്യമായി കുടിക്കേണ്ട മനുഷ്യൻ അതിൽ നിന്ന് മൃഗങ്ങൾ കുടിക്കുന്നത് പോലെ വായു നിരപ്പുകയാണ്. അതിന്റെ നൂറിലൊരംശം അല്ലെങ്കിൽ പത്തിലൊരംശം മാത്രം അവന്റെ വായിൽ കിട്ടുകയാണ്. പകുതി മുക്കാൽ വെള്ളവും കളയുകയാണ്, പകുതി മുക്കാൽ വെള്ളവും ഉപയോഗശൂന്യമാക്കുകയാണ്. മനുഷ്യ ഇത് അഹങ്കാരമാണ്, മനുഷ്യ ഇത് പരിഷ്കാരമല്ല. വെള്ളം, ഒരു തുള്ളി വെള്ളമില്ലാത്ത സമയത്ത് മോഡലിന്റെ പേരിൽ, പരിഷ്കാരത്തിന്റെ പേരിൽ, മോഡേണിന്റെ പേരിൽ പുതിയ പുതിയ വെള്ളങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ. ആവോളം കുടിക്കാം, നമുക്ക് കുഴപ്പമില്ല. വെള്ളം അത്രയും കുടിക്കാം, എങ്ങനെയും കുടിക്കാം, അനുവദിച്ച രൂപത്തിൽ നമുക്ക് കുടിക്കാം. പക്ഷെ ഈ വെള്ളം ഉപയോഗശൂന്യമാക്കുകയാണ്. അല്ലാഹു ചോദിക്കുന്നു, പടച്ച തമ്പുരാൻ ചോദിക്കുകയാണ്, അഫറായിത്തുമുൽ മാല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുസ്ലിമൂൻ. ആകാശ ലോകത്ത് നിന്ന് വെള്ളമിറക്കി തരുന്നത് ആരാണ്? അല്ലാഹു ചോദിക്കുന്നു, നിങ്ങളാണോ നാമാണോ? പടച്ചവന്റെ വല്ലാത്ത ചോദ്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ലൗ നശാഉ ജഅൽനാഹു ജാജാ ഫലൗലാ തശ്കുറൂൻ. വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്വാദുമില്ലാത്ത വെള്ളമാക്കാം, ഉപ്പ് കലർന്ന വെള്ളമാക്കാം, പടച്ചവൻ അങ്ങനെ ആക്കിയില്ല. എന്നിട്ടും എന്തേ മനുഷ്യൻ നന്ദി ചെയ്യാത്തത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അല്ലാഹു ചോദിക്കുകയാണ്, ഫുൾജാർ സോഡയുടെ പേരിൽ വെള്ളം ഉപയോഗശൂന്യമാക്കുമ്പോ ഞാൻ ചോദിക്കുന്നു, 1000 ആളുകൾ ഈ വെള്ളം കുടിക്കുമ്പോ എത്ര ലിറ്റർ വെള്ളമാണ് ഉപയോഗശൂന്യമാകുന്നത്? ഒരിച്ച് വെള്ളമില്ലാതെ എത്രയോ കിലോമീറ്ററുകളോളം കുടവുമായി പോകുന്ന സാധുക്കളുണ്ട്, പാത്രവുമായി വാഹനത്തെ കാത്തു നിൽക്കുന്നവരുണ്ട്, അതായിട്ട് വീടുന്ന പൈപ്പിൽ നീണ്ട ക്യൂ ഉണ്ട്. എന്തുകൊണ്ട് മനുഷ്യ സാംസ്കാരിക കേരളത്തിൽ ഇത് ആഘോഷമാക്കുന്നു? ആരിതിനെ കുറിച്ച് പ്രതികരിക്കുന്നു? പുതിയ പരിഷ്കാരത്തിന്റെ പേരിൽ പാനീയത്തെ, വെള്ളത്തെ, കുടിവെള്ളത്തെ ഉപയോഗശൂന്യമാക്കുന്നവര്. ഒന്ന് ചിന്തിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകും, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ഒഴുക്കിന് അനുകൂലമായി നീന്തരുത്, ഒഴുക്കിന് പ്രതികൂലമായി നീന്തുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുക. അല്ലാഹു ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ചവൻ ചോദിക്കുന്നു, ഒരു ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ ദുആയിലേക്ക് കടക്കുകയാണ്. ും
പടച്ചവൻ ചോദിക്കുന്നു, ഫമയ്യതീകും ബിമാ ഇമ്മഈം, ആരാണ് വെള്ളത്തിന്റെ സ്രോതസ്സുകളെ അള്ളാഹു നിർത്തിക്കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഉറവയെ കൊണ്ടുവരുന്നത്? പടച്ച തമ്പുരാൻ ചോദിക്കുകയാണ്, അതുകൊണ്ട് അള്ളാഹുവിനെ മറക്കരുത്, വെള്ളം നമുക്ക് കുടിക്കാം, ജ്യൂസായി കുടിക്കാം, സോഡയായി കുടിക്കാം, ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രൂപത്തിലൊക്കെ നമുക്ക് വെള്ളം കുടിക്കാം, അള്ളാഹു അനുവദിച്ചു തന്ന പാനീയങ്ങൾ കുടിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു ഉപയോഗ ശൂന്യം ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ചിന്തിക്കാൻ പറയുകയാണ്, അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും അവന്റെ പൊരുത്തത്തിലാക്കുമാറാകട്ടെ.